യമൻ ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന നിമിഷപ്രിയ മുഖ്യമന്ത്രി പിണറായി വിജയനോട് സഹായം അഭ്യർത്ഥിച്ചു. ജയിൽ മോചനത്തിന് സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ട് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയായ നിമിഷ മുഖ്യമന്ത്രിക്ക് കത്തെഴുതി. ഓരോ നിമിഷവും ജീവന് വേണ്ടി പ്രാർത്ഥിച്ചും അമ്മയെയും കുഞ്ഞിനെയും ഭർത്താവിനെയും ഇനി കാണാൻ കഴിയുമോ എന്ന ആശങ്കയോടുകൂടിയുമാണ് ദിനങ്ങൾ തള്ളി നീക്കുന്നതെന്ന് കത്തിൽ സൂചിപ്പിക്കുന്നു. യമൻ സനയിലെ ജയിലിൽ നിന്നാണ് നിമിഷ മുഖ്യമന്ത്രിക്ക് കത്തയച്ചത്. യുവതിയുടെ ജയിൽ മോചന ശ്രമങ്ങൾക്കായി രൂപീകരിച്ച സേവ് നിമിഷ പ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ മുഖേനയാണ് കത്ത് കൈമാറിയത്. സർക്കാർ തലത്തിലുള്ള നിയമ നയതന്ത്ര സഹായങ്ങളാണ് യുവതി കത്തിൽ ആവശ്യപ്പെടുന്നത്. മുഖ്യമന്ത്രിയുടെയും കേന്ദ്രത്തിന്റെയും ഇടപെടലുകൾ കൂടി ഉണ്ടായാൽ മോചനം സാധ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് നിമിഷ പ്രിയ. 2017 നിമിഷ പ്രിയയുടെ ശിക്ഷയിലേക്ക് നയിക്കുന്ന സംഭവം നടക്കുന്നത്. നിമിഷ പ്രിയയും അവർ നടത്തിയ ക്ലിനിക്കിന്റെ പങ്കാളിയുമായ യമിനി യുവാവുമായി ഉണ്ടായ പ്രശ്നങ്ങളാണ് യമിനി യുവാവിന്റെ മരണത്തിലേക്ക് നയിക്കപ്പെട്ടതും യുവതി കേസിൽ പിടുകയും ചെയ്തത്. യമനിലെ യുദ്ധ സാഹചര്യത്തിൽ കേസ് നടത്തിപ്പിനെ കാര്യമായി ബാധിച്ചു. ജിംബൂട്ടിയിലാണ് യമൻ എംബസി പ്രവർത്തിക്കുന്നത്. ഇക്കഴിഞ്ഞ ഡിസംബറിൽ കീഴ്ക്കോടതി പ്രസ്താവിച്ച വധശിക്ഷ വിധി അപ്പീൽ കോടതി താൽക്കാലിക സ്റ്റേ അനുവദിച്ചിട്ടുണ്ട്. ബന്ധുക്കളെ കണ്ട് മാപ്പപേക്ഷിച്ച് വിധിയിൽ നിന്ന് മോചനം നേടാനാണ് യമനിൽ നിമിഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രവർത്തകരുടെ ശ്രമം. നിമിഷ പ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി കിട്ടാനും മോചനം സാധ്യമാക്കാനും വേണ്ടി ലോകകേരള സഭ അംഗങ്ങളുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും മാധ്യമ പ്രവർത്തകരുടെയും അഭിഭാഷകരുടെയും മനുഷ്യാവകാശ പ്രവർത്തകരും അടങ്ങുന്ന ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. വധശിക്ഷ നടപ്പാക്കുന്നത് തൽക്കാലത്തേക്ക് നീട്ടിവച്ചിരിക്കുകയാണ്. കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് മോചനദ്രവ്യമായി ഏകദേശം 70 ലക്ഷം രൂപ നൽകേണ്ടി വരുമെന്നാണ് വിലയിരുത്തൽ. നിമിഷ പ്രിയയ്ക്ക് ഭർത്താവും 7 വയസ്സുള്ള പെൺകുട്ടിയും പ്രായമായ അമ്മയുമാണ് നാട്ടിലുള്ളത്. സ്വന്തം കിടപ്പാടം പോലും നഷ്ടപ്പെടുത്തിയാണ് ഇതുവരെ കുടുംബം നിമിഷ പ്രിയയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചത്. പണത്തിനായി സർക്കാരിനെ സമീപിക്കാതെ പൊതുജനങ്ങളിൽ നിന്ന് സമാഹരിക്കാനാണ് ആക്ഷൻ കൗൺസിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. ജയിൽ മോചന ശ്രമങ്ങൾക്ക് സഹായം അഭ്യർത്ഥിച്ച് കേന്ദ്ര വിദേശകാര്യമന്ത്രി അടക്കമുള്ളവർക്ക് അപേക്ഷ നൽകിയിട്ടുമുണ്ട്.